പഞ്ചാബിലെ പ്രശ്നത്തിൽ ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പഞ്ചാബിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്ന രീതിയുണ്ടാവുമെന്ന വാർത്തകളെ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ പഞ്ചാബിൽ ഒരാൾ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടാവുകയെന്നും അത് രാഹുൽ ഗാന്ധി നാളെ പ്രഖ്യാപിക്കുമെന്നും അത് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു നിലവിൽ ചരൺജിത് സിംഗ് ചന്നിക്കാണ് മുൻതുക നവജ്യോത് സിംഗ് സിദ്ധുവിനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ സിദ്ധുവിന്റെ മോഹം വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ് നാളെ ലുധിയാനയിൽ വെച്ചാണ് രാഹുൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചെന്നിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് സിദ്ധു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സത്യസന്ധനായിരിക്കണമെന്നും മാഫിയകളുമായി ബന്ധമുള്ളയാളായിരിക്കണമെന്നും സിദ്ധു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ചെന്നിയുടെ ബന്ധുവിനെ അനധികൃത മണൽ ഖനന കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു നിലവിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ അടക്കം ചെന്നിക്കാണ് പാർട്ടിക്കുള്ളിൽ വൻ പിന്തുണയും ചെന്നിക്കുണ്ട് അത് മാത്രമല്ല പാർട്ടി ജനങ്ങൾക്കിടയിൽ നടത്തുന്ന സർവേയിലും ചെന്നിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ചന്നി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളാണ് അദ്ദേഹത്തിന് ഗുണകരമായിരിക്കുന്നത് നേരത്തെ പുറത്തുവിട്ട സർവേകളിൽ എല്ലാം ചെന്നിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രിയ താരമെന്ന് കണ്ടെത്തിയിരുന്നു എ എ പിയും അകാലിദളും ഉന്നയിക്കുന്നത് പോലെ ചെന്നിയാണ് പഞ്ചാബിലെ മണൽ മാഫിയ എന്ന് വരുത്തി തീർക്കാനാണ് സിദ്ധുവിന്റെ ശ്രമം ക്രിമിനലുകളെ അദ്ദേഹമാണ് സംരക്ഷിക്കുന്നതെന്ന വാദമാണ് സിദ്ധുവും പറയാതെ പറയുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാദം സിദ്ധു ഏറ്റെടുക്കുന്നത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ വീണ്ടും വില്ലനാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ് സിദ്ധു ശ്രമിക്കുന്നതെന്നാണ് പാർട്ടിയിലെ വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് സിദ്ധുവിനെ പിന്തുണയ്ക്കുന്നത് ചെന്നിക്കൊപ്പമില്ലാത്തവർ കൂടി ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തി രണ്ട് സീറ്റ് മത്സരിക്കാനായി നേതൃത്വം നൽകിയതോടെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ